അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലൂക്കാസ്. ഇവിടെ ഒരാളുണ്ട്, ഞായറാഴ്ച ആയാലും വർക്കാ. ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ്. അതെ, ഈ തലമുടിയൊക്കെ കണ്ടിട്ടാ ഞാൻ വീണത്. സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ. അങ്ങ് വന്നേ ഒരു കോളേജ് പ്രൊഫസറായ നിനക്ക്. അതെ, ഇത് വെറും ഹെയർ ഓയിൽ അല്ല, ഹെയർ എലിക്സറാ. അതും പുരുഷന്മാർക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്തത്. സഹ്യാദ്രി പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ എലിക്സറാ. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ. പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ എലിക്സർ. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. നമസ്കാരം, ഞാൻ കെ ബി ബൈന്ദർ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 3, ഞായറാഴ്ച. മഹാരാഷ്ട്രയിൽ എൻ ഡി എയുടെ രാഹുൽ നർവേക്കർ സ്പീക്കർ. എൻ ഡി എയ്ക്ക് 164 വോട്ട് ലഭിച്ചു. കേവല ഭൂരിപക്ഷത്തിന് 143 വോട്ടാണ് വേണ്ടത്. മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് 107 വോട്ടാണ് ലഭിച്ചത്. ദീർഘകാലം ശിവസേനയിൽ പ്രവർത്തിച്ചിരുന്ന ബി ജെ പി നേതാവാണ് രാഹുൽ നർവേക്കർ. വിശ്വാസ വോട്ടെടുപ്പ് നാളെ. ഇതേസമയം ശിവസേനയുടെ നിയമസഭാ കക്ഷി ഓഫീസ് വിമതർ കൈക്കലാക്കാതിരിക്കാൻ താക്കറെ പക്ഷം പൂട്ടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ജനപക്ഷം നേതാവ് പി സി ജോർജ്. വീണയുടെ കമ്പനിയിലേക്ക് വന്ന പണത്തിന്റെ സ്രോതസ്സുകളെക്കുറിച്ച് അന്വേഷിക്കണം. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളോടനുബന്ധിച്ച് മകളും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചതിൽ ദുരൂഹതയുണ്ട്. വിമർശിക്കുന്നവരെ ജയിലിലടയ്ക്കുകയാണ്. തന്റെ ഭാര്യയെയും ജയിലിലടയ്ക്കാനാണ് ശ്രമം. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും ജോർജ് പറഞ്ഞു. അവധി ദിനമായ ഇന്ന് ഫയൽ തീർപ്പാക്കൽ യജ്ഞവുമായി സർക്കാർ ജീവനക്കാർ. സെക്രട്ടേറിയറ്റിലും വിവിധ സർക്കാർ വകുപ്പുകളിലുമായി 70% ജീവനക്കാരും ഫയൽ തീർപ്പാക്കൽ യജ്ഞത്തിൽ പങ്കാളികളായി. സെക്രട്ടേറിയറ്റിലെ 44 വകുപ്പുകളിലായി പ്രതിമാസം ഉണ്ടാകുന്നത് ശരാശരി 20,000 ഫയലുകളാണ്. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതോടെയാണ് കഴിഞ്ഞ മാസം 15 ഫയൽ തീർപ്പാക്കൽ യജ്ഞം ആരംഭിച്ചത്. സെപ്റ്റംബർ 30 മുൻപ് തീർപ്പാക്കണമെന്നാണ് നിർദ്ദേശം. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിന് രാഷ്ട്രീയവുമായി ബന്ധമില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയത്തിൽ താൽപ്പര്യമില്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ജോർജ് ആരോപിച്ച കാര്യങ്ങളിൽ തെളിവുണ്ടെങ്കിൽ കൊടുക്കട്ടെ, വെറുതെ പറയുന്നതിൽ കാര്യമില്ലെന്നും കാനം പറഞ്ഞു. ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പിണറായിയെ അനുവദിക്കില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. പിടിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് എ കെ ജി സെന്ററിലെ പടക്കമേറ്. ബുദ്ധിശൂന്യനായ കൺവീനറുടെ കയ്യിൽ പടക്കം കൊടുത്തുവിടുമ്പോൾ അത് അയാളുടെ കയ്യിലിരുന്ന് തന്നെ പൊട്ടുമെന്ന് മുഖ്യമന്ത്രി ഓർക്കേണ്ടതായിരുന്നുവെന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സർക്കാർ വികസനം നടത്തുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കി സർക്കാരിനെ കുലുക്കാമെന്ന് ആരും കരുതേണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ്. രാഷ്ട്രീയമാകാം, പക്ഷേ വികസനത്തെ തകർക്കാനുള്ള ശ്രമങ്ങളിൽ സർക്കാർ കുലുങ്ങില്ല. പറഞ്ഞത് നടപ്പാക്കുന്നവരാണ് കേരളം ഭരിക്കുന്നത്. ട്രോഫി നേടാനല്ല വികസനം നടപ്പാക്കുന്നതെന്നും മുഹമ്മദ് റിയാസ് കോഴിക്കോട്ട് പറഞ്ഞു. എ കെ ജി സെന്റർ ആക്രമണ കേസിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ട ചുവന്ന സ്കൂട്ടർകാരൻ അക്രമിയല്ലെന്ന് പോലീസ്. അക്രമം ഉണ്ടാകുന്നതിന് മുൻപ് 2 ഈ സ്കൂട്ടർ എ കെ ജി സെന്ററിന് മുന്നിലൂടെ പോയിരുന്നു. നഗരത്തിൽ തട്ടുകട നടത്തുന്ന ഒരാളാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞതായും പോലീസ് പറഞ്ഞു. പെങ്കുച്ചു പ്ലസ് ടു കഴിഞ്ഞു, അഡ്മിഷൻ വല്ലതും നോക്കിയോ? ഫീസ് അഡ്വാൻസ് 100,000. സ്വർണം കൊണ്ടേ പണയം വെക്ക്, കെ എസ് എഫ് ഇ പലിശ കുറവുണ്ട്. അപ്പം സ്വർണം മുട കല്യാണത്തിന് വെച്ചിരിക്കല്ലേ? ആദ്യം പഠിത്തം, പിന്നെ ജോലി, അത് കഴിഞ്ഞിട്ട് മതി കല്യാണം. കല്യാണം കഴിച്ചോണ്ടിരുന്ന പെണ്ണിന്റെ സ്വർണം പണയം വെച്ച് ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാനിരിക്കാ നീ. കെ എസ് എഫ് ഇ ഗോൾഡ് ലോൺ, മനുഷ്യപ്പെട്ടുള്ള ഒരു ഗോൾഡ് ലോൺ, കൂടുതൽ തുക, കുറഞ്ഞ പലിശ, കൂടിയ വേഗത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട്. നാളെയും മറ്റന്നാളും കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. 5 ഇടിമിന്നലോടെ വ്യാപകമായ മഴയുണ്ടാകും. ക്വാറി തട്ടിപ്പ് കേസിൽ പി വി അൻവറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം. ഇടിക്ക് മുന്നിൽ ഹാജരാകാൻ അൻവറിന് നോട്ടീസ് അയച്ചു. പരാതിക്കാരന്റെയും ക്വാറി ഉടമയുടെയും മൊഴി നാളെ എടുക്കും. ഇബ്രാഹിം, സലീം എന്നിവരുടെ മൊഴിയാണ് എടുക്കുക. തളിപ്പറമ്പ് കുറ്റിക്കോളിൽ മുസ്ലിം ലീഗ് ഓഫീസ് കത്തിച്ചു. ഇന്ന് പുലർച്ചെ 1:30 സംഭവം. കുറച്ച് ദിവസങ്ങളിലായി പ്രദേശത്ത് ലീഗ് സി പി ഐ എം തർക്കം നിലനിന്നിരുന്നു.
പാലക്കാട് 6 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കൂട്ട സസ്പെൻഷൻ. കള്ളൽ ഷാപ്പ് ലൈസൻസുകളിൽ നിന്ന് വാങ്ങിയ കോഴപ്പണം പങ്കുവയ്ക്കുന്നതിനിടെ വിജിലൻസ് പിടികൂടിയ കേസിലാണ് നടപടി. ബഫർ സോൺ വിഷയത്തിൽ ആശങ്കയുണ്ടാക്കാൻ ശ്രമിക്കരുതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സംസ്ഥാനങ്ങളുടെ നിലപാട് കേൾക്കാതെയാണ് സുപ്രീംകോടതി ഉത്തരവ്. പ്രശ്നപരിഹാരത്തിന് കോടതി സംസ്ഥാനങ്ങൾക്ക് അവസരം തുറന്നു തന്നിട്ടുണ്ട്. ഈ വഴിയിലൂടെ പോയി പ്രശ്നം പരിഹരിക്കും, മന്ത്രി പറഞ്ഞു. ജി എസ് ടി നികുതികൾ കൃത്യമായി അടച്ചതിന് നടൻ മോഹൻലാലിന് കേന്ദ്ര സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റ്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് നൽകിയ സർട്ടിഫിക്കറ്റ് മോഹൻലാലിന് ലഭിച്ചു. സർട്ടിഫിക്കറ്റ് പങ്കുവച്ച് മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ദിലീപിനോടും വിജയ് ബാബുവിനോടും താരസംഘടനയായ അമ്മ സ്വീകരിച്ചത് രണ്ട് നിലപാടാണെന്ന് ഗണേഷ് കുമാർ. പ്രസിഡന്റ് നടൻ മോഹൻലാലിന് എഴുതിയ തുറന്ന കത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. അമ്മയുടെ നേതൃത്വം ചിലർ ഹൈജാക്ക് ചെയ്തു. സെക്രട്ടറി ഇടവേള ബാബുവിനെതിരെയും കത്തിൽ പരാമർശമുണ്ട്. ക്രൈം നന്ദകുമാറിനെതിരെ പരാതി നൽകിയ യുവതിയെ അപമാനിച്ചതിന് യൂട്യൂബ് ചാനൽ ഉടമയും അവതാരകനുമായ സൂരജ് പാലാക്കാരനെതിരെ കേസെടുത്തു. യുവതിയെ മോശമായി ചിത്രീകരിച്ചതിനാണ് പാലാ കടനാട് സ്വദേശിയായ സൂരജ് വി സുകുമാറിനെതിരെ എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തത്. यादों का छोटा सा लम्हा मुझे याद है, यादों तुम में है तुम तो स्कूल छोड़कर चली गई, मैं थैंक यू भी नहीं बोल सकी. अब मिले हैं फिर से तो होंगे वो खूबसूरत है ना, लेकिन हमारी दोस्ती से ज्यादा नहीं. जॉय आलूकास, जिनके लिए रिश्ते ज्यादा कीमती होते हैं. जॉय आलूकास, वर्ल्ड्स फेवरेट जूला. ഗുജറാത്ത് കലാപത്തിൽ മോദിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന സുപ്രീംകോടതി വിധി ചരിത്രപരമെന്ന് ബി ജെ പി നിർവാഹക സമിതി യോഗത്തിൽ അമിത്ഷാ. രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷം ചിതറിപ്പോയിരിക്കുകയാണ്. കോൺഗ്രസിലെല്ലാവരും പരസ്പരം പോരടിക്കുകയാണ്. ഭയം കൊണ്ടാണ് ഗാന്ധി കുടുംബം കോൺഗ്രസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാത്തത്, അമിത്ഷാ പറഞ്ഞു. ബി ജെ പി മുൻ വക്താവിനെതിരായ സുപ്രീംകോടതി പരാമർശങ്ങളിൽ വിയോജിപ്പുണ്ടായാലും പുറത്തു പറയുന്നത് ശരിയല്ലെന്ന് നിയമമന്ത്രി കിരൺ റിജിജു. സുപ്രീംകോടതി പരാമർശിച്ചിട്ടും ഡൽഹി പോലീസ് അറസ്റ്റിന് തയ്യാറായിട്ടില്ല. ഇതേസമയം നൂപുർ ശർമ്മയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പാർലമെന്റിൽ വൻ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകി. മഹാരാഷ്ട്ര ശിവസേനയിൽ ശുദ്ധികലശം. പാർട്ടിയോടും നേതൃത്വത്തിനോടും കൂറു പുലർത്തുന്നുണ്ടെന്ന് സത്യവാങ്മൂലം നൽകണമെന്ന് ഭാരവാഹികളോട് ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടു. മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ കെമിസ്റ്റ് ഉമേഷ് പ്രഹ്ലാദ് റാവു കോൽഹയെ കൊന്ന സംഭവത്തിൽ NIA FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. IS മോഡൽ കൊലപാതകമാണെന്ന് NIA. UAPA കലാപശ്രമം, കൊലപാതകം, ഗൂഢാലോചന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. നൂപുർ ശർമ്മയെ പിന്തുണച്ച് പോസ്റ്റ് ഷെയർ ചെയ്തതിന്റെ പേരിലാണ് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. 5 പ്രതികളെ അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിന് 10,000 രൂപയാണ് വാഗ്ദാനം ചെയ്തതെന്നും പോലീസ് പറഞ്ഞിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് KB ബൈന്ദ. The Daily News.in. വാർത്തകൾ വിരൽത്തുമ്പിൽ.